back to my channel. Now, in this video, we will talk about Adenium cherry. We will talk about the cherry. We will talk about the cherry. We will talk about the cherry. I'm going to go to the middle. I am going to go to the house. I'm going to go to the press side.
അങ്ങനെ ഒട്ടിച്ചതാണ്. ഇതിപ്പോ ഇതങ്ങനെ പട്ടിയുടേതാണ്. ചെടിയൊക്കെ ഇഷ്ടമാണോ? ഏത് ചെടിയാ കൂടുതൽ ഇഷ്ടം? അത് ചെടിയാണോ? അത് റബ്ബർ അല്ലേ? നമുക്ക് അടിയിലേക്ക് വരുന്ന ഒരു രോഗം ഫംഗസ് വരും ഇതില്. ഒരുമാതിരി അടിയില് ഒരു ചില ഇലയെല്ലാം വാടിപ്പോയി മഞ്ഞടിച്ച് വരും. അത് ആ ചെടി നശിപ്പിക്കുന്ന ഒരിതാണ്. അപ്പൊ ഇതിലങ്ങനെ വന്ന് മൊട്ട് വന്ന സമയത്ത് ഇതിലും വന്നു. ആ സമയത്ത് ഞാൻ ഇപ്പൊ ആ ഈ മരുന്ന് ഇതാണ്, ഇത് ഒരു സ്പൂൺ എടുക്കും. തണ്ട ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ, തണ്ട ടീസ്പൂൺ മതി, ഇപ്പം വലിയ സ്പൂണാണ്, അത് ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ കലക്കും. കലക്കിയിട്ട് അതിപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ ഒഴിച്ചതാണ്. നമ്മൾ അടിച്ചു കൊടുക്കും ഇങ്ങനെ ഇല പിടിച്ച്. പൂക്ക പൂവ് നിൽക്കുന്നതുകൊണ്ട് പൂവിൽ വീഴരുത്, പൂവിൽ വീണ ആ പൂവ് അങ്ങ് വാടി പോകും. അതുകൊണ്ട് ഇലയിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. കുറച്ച് ദിവസം മുമ്പ് ഒഴിച്ചതാണ്, എന്നാലും അതിൻ്റെ ഇത് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് ഒന്നുകൂടെ ഒഴിക്കുന്നു. അല്ലാതെ ചീത്തയാവാതിരിക്കാൻ നമുക്ക് അഴുകുന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇതാണ് ഞാൻ. നമ്മളിപ്പോ ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ബഡ്ഡിങ് ചെയ്യുന്നത് കണ്ടു. പിന്നെ എന്തെങ്കിലും ഫംഗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അത് പോവാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ള കണ്ടു. ഇനി അടുത്തത് നമുക്ക് ചോദിക്കാം അമ്മയടുത്ത് ഇതിന് എന്ത് വളമാണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നട്ട സമയത്ത് ഞാൻ വേപ്പം പുണ്ണാക്കും, എല്ല് പൊടി, മണലും, നമ്മുടെ സാധനം, നമ്മള് കുരുമുളകിന്റെ അതേപോലെ തന്നെ അത്രയും സാധനങ്ങള്. ഞാൻ ചകിരിച്ചോറ് ചേർക്കില്ല ഇതില്. ചകിരിച്ചോറ് ചേർത്ത് എല്ലാ ഈർപ്പം കൂടുതൽ നിൽക്കും, അതുകൊണ്ട് ഞാൻ അത് ചേർക്കില്ല. മണല് തന്നെയാണ് ചേർക്കുന്നത്, ചേർത്താണ് ചെയ്തത്. അതിനുശേഷം പിന്നെ വളം അടിവളായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഈ ഇത് ഇതാണ് ഞാൻ ഇതിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഇതാണ്. ഇത് ചെയ്താൽ കൂടുതലും പൂക്കൾ ഉണ്ടാവുമെന്നാണ്. 19 19 19 കടയിൽ കിട്ടും, അല്ലെ ഓൺലൈനിൽ കിട്ടും. 19 19 ഇത് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു കപ്പിൽ ഇതേപോലെ ഒരു സ്പൂൺ ഇട്ട് അത് ചുറ്റും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല പൂക്കളുണ്ട്. ഇതിപ്പോ ഞാൻ പണ്ടൊക്കെ ചെയ്ത് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ, അതുകൊണ്ടാണ് പെട്ടെന്ന് പൂക്കളൊന്നും കൂടുതലും ഇനി വരെയൊക്കെ ഉള്ളു. അപ്പൊ ഈ ഇത് ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഒരു വർഷമേ ആയുള്ളൂ. ഈ അടീനെ ഇത് മുമ്പേ ഉള്ളതാണ് എൻ്റെ കയ്യിൽ ഈ ചെടി. അതിപ്പോ അഴുകൽ വന്നപ്പോ ഞാൻ ഇതേപോലെ ചെയ്ത് അത് ഇളക്കിയിട്ട് ഇത് ചെയ്ത് അതിന് ശേഷമാണ് രക്ഷപ്പെട്ടൊക്കെ വന്ന വരുന്നതാണ്. ഇപ്പൊ ഇത് അങ്ങനെ വന്നതാണ്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ വെള്ളയും. ഇതൊരു ഒരു പിങ്ക് കളറാണ് എല്ലായിടത്തും ഉള്ള. പക്ഷെ ചെടി ഇങ്ങനെ ചീത്തയാവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് എടുത്തിട്ടാണ് ഇങ്ങനെ. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് വെള്ളയെ ഒഴിക്കുള്ളൂ, വളരെ കുറച്ച്. ഇങ്ങനെ ഇതിലിപ്പോ നോക്കുമ്പോ ഡ്രൈ അല്ല, വെള്ളം ഉണ്ട്. അപ്പൊ ഇതിൽ ഇന്ന് ഇനി ഒഴിക്കരുത്. പക്ഷെ ഇതിന് നോക്കിയാണ് ഡ്രൈ ആണത്. കട്ട് ചെയ്ത് മാറ്റിയ കുറച്ച് ഇതല്ലേ, അത് നമ്മളെന്ത് ചെയ്യുന്നു, അത് കളയില്ല. അത് ഇതേപോലെ കുറച്ച് ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യും. ഇത് നമുക്ക് പുതിയ തൈയാക്കി മാറ്റാൻ പറ്റും. ഇത് അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് വേറെ അതായി ഹാർമോൺ എടുത്തിട്ട് അതിൽ ബ്യൂട്ടി ഹാർമോണിലെ തൊട്ട് അതിതാ ഇതിപ്പൊ ഇങ്ങനത്തതായോണ്ട് ഇതിലങ്ങ് തനിയെ ഇങ്ങനെ വെക്കുന്ന കേട്ടോ. തണലത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിരിക്കണം, എന്നിട്ട് ആദ്യം ഒറ്റ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് തണലത്ത് കൊണ്ട് വെക്കണം. ഇതിപ്പോ വെള്ളം ഒഴിക്കണമെന്നില്ല, നല്ല ഈരമുള്ള ഈർപ്പമുള്ളതുകൊണ്ട് ഇപ്പൊ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഇത് അങ്ങനെയങ്ങ് തണലത്ത് കൊണ്ട് വെക്കും. കുറച്ച് ഡ്രൈ ആയെന്ന് തോന്നുമ്പോ മാത്രമേ ശകലം വെള്ളം കൊടുത്തു, അല്ലാതെ ഇത് ചെയ്യില്ല. വെള്ളം എന്നും ഒന്നും ഒഴിക്കില്ല. വെള്ളം ഈർപ്പം എപ്പോഴും നിൽക്കണ്ടായിരുന്നു. ഇലയൊക്കെ ചിലപ്പോ പൊഴിഞ്ഞു പോയിട്ടായിരിക്കും എന്തായാലും കിഴുക്കും.
അങ്ങനെ ഞാൻ മുമ്പ് ചെയ്തതാണ് ഇത്. അപ്പം നമുക്ക് ഇതിൽ വേരാണ്, ഞാൻ ഇതിലെല്ലാം കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് ഒരു കമ്പി ഒടിച്ച് കെട്ടിയതാണ്. ആ കമ്പി അങ്ങ് എടുത്തിട്ട് നമുക്ക് വേര് വന്നിട്ടുണ്ടാകുമെന്ന് നോക്കാം. ഒന്ന് അങ്ങനെ പിടിപ്പിച്ചതാണ് ഇതാ ഇത് കേട്ടോ, വേര് ഒന്ന് ഒന്ന് വേറെ എല്ലാ ഇതിലും വന്നു. അങ്ങനെ പലതും അങ്ങനെയൊക്കെ ഞാൻ വെച്ച് പിടിപ്പിക്കുന്നതാണ്. അപ്പം ഇതാണല്ലേ അമ്മ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.